ചെങ്ങന്നൂരിലെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ആ ഭാഗത്തിൻ്റെ കൂടി എം ബി ആയ കൊടിക്കുന്നിൽ സുരേഷിന് അത്ഭുതം അങ്ങോട്ട് തീരുന്നില്ല. സജീച്ചെറിയാൻ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആളാണ് എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഞാൻ കുറേ ട്രൈ ചെയ്തൊക്കെ നോക്കി, സജീച്ചെറിയാൻ്റെ ഏഴ് അയലത്ത് പോലും എത്താൻ പറ്റുന്നില്ല. സജീച്ചെറിയാനും പഴയ ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്നു വിഷ്ണുനാഥും ഇരിക്കുന്ന വേദിയിൽ വെച്ച് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. നമ്മളതിനെ ഒരു ചടങ്ങിൽ വെച്ച് വെറുതെ ഉണ്ടാകുന്ന ഒരു പുകഴ്ത്തൽ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. കാരണം നേരത്തെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഹരിപ്പാട് മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ വെച്ച് മുഹമ്മദ് റിയാസിനെ കുറിച്ച് ഇതുപോലെ കാര്യം പറഞ്ഞു, കമൻ്റ് പറഞ്ഞു. അതായത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു താല്പര്യം, അത് ഇച്ഛാശക്തിയോടുകൂടി അത് മേൽനോട്ടം വഹിച്ച് അത് എത്രയും പെട്ടെന്ന് ഭംഗിയായി നടപ്പിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. എതിരെ അഭിപ്രായമുള്ളവരുമുണ്ട്, അല്ല അതിനെ വീണ ജോർജ്, അതെ അങ്ങനെയുള്ള ആളുകളുണ്ട്. നമ്മൾ ഇതിനകത്ത് കാണേണ്ട, ബേസിക്കായിട്ട് കാണേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ പല കോണും, ഇപ്പൊ സജീച്ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയിരിക്കേണ്ടി വന്നു, അപ്പോൾ പോലും ആളുകൾക്ക് ഇവരോടൊക്കെ ഉള്ള ഇഷ്ടം എന്താണ്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീണാ ജോർജിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അവരെപ്പോഴും തുലനം ചെയ്യുന്നത് ടീച്ചറുമായിട്ടാണ്, സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതൊരു പരാജയമാണ് എന്നുള്ള ഒരു അഭിപ്രായം ഒരു കോണിൽ നിൽക്കുമ്പോൾ പോലും ഒരു ടോട്ടൽ സർക്കാർ എന്നുള്ള നിലയിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷമം പല എം എൽ എമാർ വിളിച്ചാൽ പോലും അവർ ഫോൺ, അതൊരു വല്ലാത്ത വേറെ നമുക്കൊരു ഒരു ഡിസ്കഷൻ പോയിന്റ് തന്നെ ആക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് വീണാ ജോർജ് ഇങ്ങനെ? വീണാ ജോർജ് ഒന്നും ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ലാത്ത ഒരാളാണ്. കാരണം ഒരു നല്ല മാധ്യമ പ്രവർത്തക എന്നുള്ള നിലയിൽ തിളങ്ങിയൊക്കെ നിന്ന ആളാണ്, കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അവർക്ക് ഈ പറയുന്ന മനുഷ്യരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ഇടപെടലൊക്കെ നടത്താൻ പറ്റേണ്ടുന്ന ഒരാളാണ്. ശരിക്കു പറഞ്ഞാൽ ഒരു സർക്കാർ ടോട്ടലി ഈ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് എപ്പോഴും ജനമുഖവിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വലിയ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെ അതിജീവിക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരു പരിധിവരെ പറയുമ്പോൾ ഈ ഗിമിക്കുകളൊക്കെ കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിരുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദിക്കും അതൊക്കെ സാധിക്കുന്നത്. ഉറപ്പല്ലേ? അദ്ദേഹം അവിടെയും സംഭവിക്കുന്നത് എന്താ, ഈ ഈ പറയുന്ന ഇതൊന്നും ഇപ്പൊ സ്വച്ഛ ഭാരത് അല്ലെങ്കിൽ ഗ്യാസ് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വേഗത്തിൽ ഇതാവുകയാണ്. പിന്നെ ഇതേപോലെയുള്ള കുറേ വികസന പദ്ധതികൾ വരുന്നുണ്ട്, ഇതെല്ലാം ഇങ്ങനെ പറയുന്നു. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് എന്താണ്, നമ്മുടെ നാട് നന്നാവണം, പിന്നെ ബി ജെ പിയുടെ ഒരു സ്ഥിരം ദേശീയത. ഇവിടെ പിണറായി വിജയന്റെ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താ, ഒരു വശത്ത് ആരോപണങ്ങൾ നിൽക്കുമ്പോഴും അദ്ദേഹം ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സജീച്ചെറിയാനെ കൊടിക്കുന്നിൽ സുരേഷ് പുകഴ്ത്തുന്നത് ഒരു വേദിയിൽ വന്ന് എന്നാ പിന്നെ രണ്ട് നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാം എന്ന് നിഷ്കളങ്കമായി നമ്മൾ കാണരുത്. അതിനെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ വികസനം നടക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ അവിടെ നാളെ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ്, ഇപ്പൊ ചെങ്ങന്നൂർ എന്നൊക്കെ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു 90% ആളുകളും കേരളത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടുള്ളവരും വിദേശത്ത് പോയിട്ടുള്ളവരും ഒക്കെയാണ്, അങ്ങനെ ഉള്ളവരിടമാണ്. അപ്പൊ അവർക്ക് ഈ ലോകത്തെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ്. അപ്പൊ അവർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ, ഉദാഹരണത്തിന് ചെന്നൈയിൽ തന്നെ പോകുമ്പോൾ അവിടുത്തെ ഫ്ലൈ ഓവറുകളും ഇതുമൊക്കെ കാണുമ്പോൾ, അവൾ നമ്മുടെ നാടെന്താ ഇങ്ങനെ ആവാത്തത് എന്ന് നമ്മളായ പോലും ചിന്തിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് പോയി കാണുമ്പോൾ എന്നാണ് നമ്മുടെ നാട് ഇങ്ങനെ ആവുന്നതെന്ന് ചിന്തിക്കുന്നുണ്ട്. റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം അത് ഈ നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഒരു കെട്ടിലും മട്ടിലും നമ്മൾ പുരോഗമിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം അയാളോടൊപ്പം നിൽക്കും. പണ്ടുള്ളവർ പറയുന്നുണ്ട്, നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാവണമെന്ന്. ഒരു പഴമൊഴിയാണെങ്കിൽ പോലും അതിനകത്ത് ഓരോ അത് സത്യമാണ്. നമ്മളിപ്പോ റോഡ് ഉള്ളത് കൊണ്ടാണല്ലോ ഓരോ ഇടത്തേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയുന്നത്, അവിടെ മാറ്റമുണ്ടാകുന്നത്, വസ്തുവിന് മാറ്റമുണ്ടാകുന്നത്. വെറുതെ ഒരു ചെറിയ ഒറ്റ വരിപ്പാത ടാറിട്ടതാണെങ്കിൽ ഉണ്ടാകുന്ന വില ആയിരിക്കില്ല അത് രണ്ടു വരിപ്പാതയായി വന്ന്, അത് നാല് വരിപ്പാതയായി വരുമ്പോൾ ആ സ്ഥലത്തിന് മൊത്തം ഉണ്ടാകുന്ന ഒരു വികസനം. അപ്പൊ സജീച്ചെറിയാൻ ആ തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തലാണ്. അതും ചെങ്ങന്നൂരിന്റെ പഴയ എം എൽ എ ആയിരുന്ന വിഷ്ണുനാഥിനെ കൂടി ഇരുത്തിയിട്ടാണ് പറയുന്നത്. അപ്പോ വിഷ്ണുനാഥ് ഇരുന്നപ്പോഴും അവിടുത്തെ എം എൽ എ ആയിട്ടിരുന്നപ്പോഴും സജീച്ചെറിയാൻ ഇരുന്നപ്പോഴും അവിടുത്തെ എം പി കണ്ടതാണ് അതാണ് അദ്ദേഹം പറഞ്ഞത്. എത്ര വിചാരിച്ചാലും തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പോലും അതിന് അടുത്ത് പോലും എത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വലിയ അടയാളപ്പെടുത്തലുണ്ട്. അതൊരു ഈ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന പോലെ വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല, അത് കണ്ട് അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങനെ കൊടിക്കുന്നു സുരേഷ് പറയാമോ
എന്നൊക്കെ ഉള്ള ചർച്ചകൾ കോൺഗ്രസ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിരുന്നു. അതെ, ഒന്നാമതേ കൊടുക്കുന്നില്ല, കണ്ടുകൂടാ കണ്ടുകൂടാ. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെയും കൂടി പറഞ്ഞു എന്നുള്ളത് അവരുടെ സൈബർ ഇടങ്ങളിലെല്ലാം ഇന്നലെ വലിയൊരു ചർച്ചയായിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞു യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും നമ്മൾ മറച്ചു വെക്കാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യത്തിന് മുന്നിൽ നമ്മളത് പറഞ്ഞത് വേറെ രണ്ട് കോടി സുരേഷിന് അങ്ങനൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് സജി ചെറിയാൻ കൊടുക്കണമെങ്കിൽ സജി ചെറിയാൻ അതുപോലെ ആ മണ്ഡലത്തെ കരുതി. ഇപ്പൊ സജി ചെറിയാൻ രണ്ടാമത്തെ ടൈമാണ് മത്സരിക്കുന്നതും ജയിക്കുന്നത്. സജി ചെറിയ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു 65 വയസ്സില് രാഷ്ട്രീയക്കാർ വിരമിക്കണമെന്ന്. അല്ല, പുള്ളി ഇടപെടൽ നടത്തുന്ന ഒരാളാണ്. നമ്മൾ നേരത്തെ ഇദ്ദേഹത്തിനെതിരെ വിവാദം ഉണ്ടായപ്പോഴും പറഞ്ഞൊരു പോയിന്റ് അതായിരുന്നു. പുള്ളി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, ജനങ്ങളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ ആ ഭരണം നന്നായി പോകും. അവിടെയാണ് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ ഒരു വശത്ത് വലിയ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കൂടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, സ്വർണ്ണക്കടത്തെന്ന് പറയുന്നു, ഡോളർ കടത്തെന്ന് പറയുന്നു, ചെമ്പെന്ന് പറയുന്നു, ബിരിയാണി എന്ന് പറയുന്നു, ഈന്തപ്പഴം എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ജനം ചിന്തിക്കുന്നത്, ജനം ചിന്തിക്കുന്നത് എന്താ? അവർക്ക് ദുരിതകാലത്ത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചു, അവർക്ക് ഒരു അല്ലലും ഉണ്ടായില്ല. ആരോഗ്യ മേഖലയിൽ അന്ന് ഈ കോവിഡ് വന്നപ്പോഴും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി. നമ്മുടെ റോഡുകൾ വികസിച്ചു, നമ്മുടെ വിദ്യാലയങ്ങൾ മാറി, സർക്കാർ സ്കൂളുകളൊക്കെ. അല്ല, അത് ഞാൻ കഴിഞ്ഞ ദിവസം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ യു പി വരെ പഠിച്ച സ്കൂളിന്റെ അടുത്തുകൂടി പോയി. ആ സ്കൂള് കണ്ട മാറിപ്പോയി, അക്ഷരാർത്ഥത്തിൽ മാറിപ്പോയി. 4-5 ബസ്സും ഒക്കെ ആയി. ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ അവരുടെ ഫ്രണ്ടിൽ ഒരു 4-5 ബസ്സും ഒക്കെ കിടക്കുകയാണ്. പ്രൈവറ്റ് സ്കൂളുകളിൽ ഇപ്പം പിള്ളേരില്ല, എല്ലാവരും. അതെ, അതിപ്പോ ഈ ഇന്നിപ്പോ മനോരമ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ പോലും അധ്യാപക തസ്തികയുടെ കാര്യത്തിൽ എയ്ഡഡ് സ്കൂളുകളിലാണ്, അല്ല എയ്ഡഡ് സ്കൂളുകളിലാണ് വേക്കൻസി ഇല്ലാത്തത്. സർക്കാർ സ്കൂളുകളിലാണ് വേക്കൻസി ഉള്ളത്. അപ്പോ എയ്ഡഡ് സ്കൂളുകളിൽ ആളില്ല, എല്ലാവരും സർക്കാർ സ്കൂളുകളിലേക്ക് പോവാണ്, പൂർണ്ണമായും സർക്കാർ സ്കൂളുകളിലേക്ക് പോവാണ്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോ ഈ മാറ്റം ഉണ്ടാകുമ്പോൾ ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടിയെ എത്രയൊക്കെ ട്രോൾ ചെയ്താലും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ശിവൻകുട്ടിയും ഫലപ്രദമായി ഇടപെടുന്നുണ്ട്. അല്ല, അതാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ്. അതാണ് ഈ ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഒരു ഭരണ നേതൃത്വത്തിൽ ഉണ്ട് എങ്കിൽ മറ്റെല്ലാ വിവാദങ്ങളെയും അവർക്ക് അതിജീവിക്കാൻ സാധിക്കും. അത് അല്ലെങ്കിൽ ഈ മോദി കാണിക്കുന്ന പോലെ ഗിമിക്ക് കാണിക്കണം. പക്ഷേ കമാൻഡിങ് പവർ ആണ് സംസാരത്തിൽ, അത് ഒരു ഓളമാണ്, ഓളം ഉണ്ടാക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അനുഭവവേദ്യമായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇവിടെ സ്വച്ഛ് ഭാരത് കൊണ്ടുവന്നിട്ട് ഇപ്പോഴും പുറത്ത് തന്നെ വെളിക്കിറങ്ങുന്ന ആളുകളാണ്. ഗ്യാസ് യോജന എന്ന് പറഞ്ഞ അന്ന് സ്ത്രീകളെ പറ്റിച്ചു, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് തന്നെ മോദിജി ജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് പോയില്ല, വീണ്ടും വിറകെടുപ്പിലേക്ക് പോയി. 15 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു പറ്റിച്ചു. അവിടെ അതൊരു ഗിമിക്ക് കാണിക്കലാണ്. പക്ഷെ ആ ഗിമിക്ക് കാണിച്ച് ആളുകളെ പറ്റിക്കുകയാണ് ഈ ഉത്തരേന്ത്യയിലേക്കുള്ള. അല്ല, ഇനിയിപ്പോ എന്തെങ്കിലും പുതിയ അടവ് കണ്ടുപിടിക്കും. ഇപ്പൊ ഓരോ തവണയും ദേശീയത എന്ന് പറയുന്ന വികാരം ഉണർത്തുക, പിന്നെ ഇതുപോലെ ഒരു 4-5 ഗിമിക്ക് കാണിക്കാം. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മളിപ്പോ കണ്ടില്ലേ, ഓരോ വർഷവും 20 ലക്ഷം തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു 80,000 പേർക്ക് റെയിൽവേയിൽ മൊത്തത്തിൽ ഒരു ജോലി കൊടുക്കുന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അതിനെ ഭയങ്കര ക്യാമ്പയിനായിട്ടാണ് പറഞ്ഞത്. ആകെ 80,000 പേർക്ക് ജോലി കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഓരോ വർഷം. അത് കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ, കൊടുത്തില്ല ഓരോ വർഷം. അതായത് യഥാർത്ഥത്തിൽ 2 കോടി ആളുകൾക്ക് ജോലി കിട്ടേണ്ടുന്ന കഴിഞ്ഞ 5 വർഷം, അപ്പോഴൊന്നും സംഭവിച്ചില്ല. ഇവരുടെ വാഗ്ദാന പ്രകാരമാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് ആകെ ഒരു 80,000 പേർക്ക് ജോലി കൊടുക്കാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ ഇവിടെ ശാസ്ത്രവങ്കലത്തും വെള്ളം പെളുത്തും ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസവും അതുവഴി ഇങ്ങനെ വരുമ്പോൾ അതിൽ നോക്കി ഒന്ന് നമ്മൾ എന്താണപ്പാ ഇതെന്ന്. അല്ല, അതാണ് അങ്ങനെ ഒരു ഗിമിക്കാണ്. പക്ഷെ നമുക്കത് നമ്മൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്ക് അറിയാം ഇതൊരു എന്താണ് എന്താണ് ഇഷ്ടമെന്ന് മുഖത്ത് നോക്കി ചോദിച്ചിട്ട് നമ്മൾ പോകും. ആ വാടിന്റെ ഫ്ലെക്സിബിൾ കണ്ട് എന്താണ് ഇഷ്ടമെന്ന് നോക്കി ചോദിച്ചിട്ട് വിവരമുള്ള ആളുകൾ പോകും. പക്ഷെ ഇതൊന്നും ഓർമ്മയില്ലാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഉത്തരേന്ത്യയിൽ. അവർക്ക് ഇന്നലെ എന്ത് സംഭവിച്ചുവെന്നോ നാളെ എന്താണെന്നോ ഒന്നും ധാരണയില്ല. അങ്ങനെയുള്ളവരെ പറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ പറ്റിക്കലല്ല ഇവിടെ നടക്കുന്നത്, ഇത് അനുഭവവേദ്യമാകുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു, അതുകൊണ്ടാണ് കൊടിക്കുന്ന സുരേഷിനൊക്കെ അത് പറയേണ്ടി വരുന്നത്. ആ കൊടിക്കുന്ന സുരേഷ് ഒക്കെ പറയുന്നത് ജനങ്ങളുടെ മനസ്സിലും ഇതുപോലെയൊക്കെയാണ്. അതുകൊണ്ട് അതെ അതെ, എത്ര ഈ പറയുന്ന കല്ലുവച്ച നുണകൾ കൊണ്ട് കോട്ടകൾ കെട്ടി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ അതിജീവിക്കാൻ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങൾ കൊണ്ട് സാധിക്കും.
മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ഈ പൊളിറ്റിക്കൽ യോഗങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, എല്ലാം ജനങ്ങൾ കാണുന്നതാണ് അവർ അനുഭവിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം.